ഹാഡിയ സ്കീമിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായ അല്ലേ. അപ്പോൾ പ്രോസ്പെക്ടസിൽ വന്നേക്കുന്ന ഒരു മെയിൻ ചേഞ്ചാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാരണം രണ്ടാഴ്ച മുമ്പൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഈ ഒരു ചേഞ്ച് സൂചിപ്പിച്ചതാണ്. അപ്പോൾ അതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഒന്നും നിങ്ങളുടെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിലൊന്നും റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, പിന്നീടാണിത്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് തരാം കേട്ടോ. അത് സീം നന്നായിട്ട് തന്നെ നോട്ടിഫൈ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആണ്. നമുക്ക് ഇതുവരെയും കീമിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനൊരു ഫീ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓൺലി ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇപ്പോൾ ചെയ്യുമല്ലോ, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മാത്രം ഒരു ഫീസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടി വന്നാൽ 900 രൂപ എന്നുള്ള ഒരു എമൗണ്ട് പറഞ്ഞില്ലേ, ആ ഒരു എമൗണ്ട് മാത്രമാണ് ഇതുവരെ കീമിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നുള്ളൂ. അത് നോൺ റീഫണ്ടബിൾ ആണ്, നമുക്ക് തിരിച്ചൊന്നും കിട്ടില്ല ആ ഒരു 900 രൂപ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഫീസൊന്നും നമ്മൾ അടക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഫീസ് അടക്കേണ്ടി വരുന്നത് നമ്മൾക്ക് ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു കോളേജ് അലോട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രൊഫൈലിൽ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ വരും, അതിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് അടക്കാം അല്ലെങ്കിൽ കോളേജിൽ പോയി ബാക്കി ഫീസ് അടക്കാം എന്നുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഇപ്പോഴേ കേട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട, ആ ഒരു ടൈമിൽ നന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് നമ്മൾക്ക് റാങ്ക് ലിസ്റ്റൊക്കെ വന്നതിന് ശേഷം സിഇ നമ്മൾക്ക് ആവശ്യമുള്ള കോളേജുകൾ ചൂസ് ചെയ്ത് വെക്കാൻ, നമുക്ക് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സ് ഇഷ്ടമുണ്ടോ ആ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്ത ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ ഒരു പ്രോസസ്സിന് ഇതുവരെ സി ഒരു ഫീസ് ഈടാക്കിയിരുന്നില്ല. പക്ഷേ ഈ വർഷം മുതൽ അങ്ങനെ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുമെന്നാണ് സിഇ പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കുട്ടികൾ വെറുതെ ഓപ്ഷൻ കൊടുത്തിട്ട് അവസാനം വരെ ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും, അണ്ട് ജോയിൻ ചെയ്യില്ല. അപ്പോൾ ആ സീറ്റ് വേക്കൻ്റ് ആയി വെറുതെ അത് അർഹരായവർക്ക് കിട്ടാതെ പോവുകയാണ്. ഇത് 2 കൊല്ലം മുമ്പേ വരേണ്ടതായിരുന്നെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം ഓരോ വർഷവും കുട്ടികളിങ്ങനെ സീറ്റ് ഇട്ടിട്ട് പോണ ഒരു ടെൻഡൻസി കാണാറുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവരുടെ സീറ്റ് തടഞ്ഞു വെക്കലും പിടിച്ചു വെക്കലും ഒക്കെയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു ഫീസ് വന്നിരിക്കുന്നത്. അത് നമ്മൾക്ക് ഓപ്ഷൻ, നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഫീ എമൗണ്ട് പിന്നീട് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോൾ റീഫണ്ട് ചെയ്ത് തരികയോ അല്ലെങ്കിൽ ആ ഒരു ഫീസിൽ ഇൻക്ലൂഡഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തേക്കാം. ഇത് മറ്റുള്ള കൗൺസിലിംഗ് എല്ലാം തന്നെ വാങ്ങുന്ന ഒരു എമൗണ്ടാണ്. നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണെങ്കിലും തമിഴ്നാടിൻ്റെ കൗൺസിലിംഗ് ഒക്കെ ആണെങ്കിലും നമ്മൾ പറഞ്ഞു അതിനൊക്കെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ഫീ ഉണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ഫീ വാങ്ങാതിരുന്നത്. അതിങ്ങനെ ചില കുട്ടികളിങ്ങനെ സീറ്റ് ഇങ്ങനെ വിട്ടിട്ട് പോവുക, ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം സി എടുത്തേക്കണം. അർഹരായവരുടെ കയ്യിലേക്ക് സീറ്റ് എത്തിക്കാനുള്ള ഒരു ഇതിനാണ് വേണ്ടിയാണ് ഈ ഒരു ഫീസ്. ഈ ഫീസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോകുമൊന്നുമില്ല. നമ്മുടെ സീറ്റ് കളയാതിരുന്നാൽ നമുക്കത് നഷ്ടപ്പെട്ട് പോകുന്നതല്ല. അതിനെ പറ്റിയിട്ട് കൂടുതൽ ആ ഒരു കൺഫർമേഷനും കാര്യങ്ങളൊക്കെ സി പിന്നീട് നോട്ടിഫൈ ചെയ്യും. അപ്പോൾ ഇതിൽ പറയുന്നത് എ ഫീ പ്രിസ്ക്രൈബ് ബൈ കമ്മീഷൻ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ഷാൽ ബി പെയ്ഡ് ബൈ ദ കാൻഡിഡേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നമ്മളൊരു ഫീസ് കൊടുക്കണം. അത് രജിസ്ട്രേഷൻ ഫീ ക്യാൻ ബി പെയ്ഡ് ഓൺലൈൻ ത്രൂ പോസ്റ്റ് ഓഫീസ് ടു സി ഇ ബിഫോർ രജിസ്റ്ററിങ് ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫൈൽ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് ചെല്ലാൻ നമ്മളുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടാവും, അതിൽ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ചെല്ലാൻ വഴിയായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി അടക്കാം. ഓക്കെ. പിന്നെ ദ രജിസ്ട്രേഷൻ ഫീ ഓഫ് ദോസ് കാൻഡിഡേറ്റ് ഹൂ ഡു നോട്ട് ഗെറ്റ് അലോട്ട്മെൻറ്റ് വിൽ ബി റീഫണ്ടഡ്. അതായത് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ആ ഫണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തു പക്ഷെ നിങ്ങൾക്കൊരു കോളേജിൽ ഒരു സീറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. ദ രജിസ്ട്രേഷൻ ഫീ വിൽ ബി അഡ്ജസ്റ്റഡ് ദ കോഴ്സ് ഫീ ഇഫ് എ കാൻഡിഡേറ്റ് ഗെറ്റ് അലോട്ട്മെൻറ്റ് ആൻഡ് രജിസ്ട്രേഷൻ ഫീ ഓഫ് ദോസ് കാൻഡിഡേറ്റ് ഹൂ ഡു നോട്ട് ജോയിൻ വിത്ത് ദ ടൈം ആഫ്റ്റർ ഗെറ്റിംഗ് ദ അലോട്ട്മെൻറ്റ് ആൻഡ് ദോസ് കാൻഡിഡേറ്റ് ഹൂ ഗെറ്റ് ദ സീറ്റ് ആഫ്റ്റർ ടേക്കിംഗ് അഡ്മിഷൻ വിൽ ബി കൺസിഡർ പെനാൽറ്റി. അതായത് നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും. പക്ഷേ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങളത് കോളേജിൽ ഫീസ് അടക്കേണ്ട ഒരു ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ സിഇക്ക് അടക്കേണ്ട ഒരു ടൈം ഉണ്ടാവും, അതിലത് കുറച്ച് കിട്ടും. ഇനി അതല്ല, നിങ്ങളൊരു സീറ്റ് കിട്ടി, നിങ്ങൾ ഫീസ് അടച്ച ആളാണ്, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ ആ ഒരു എമൗണ്ട് പെനാൽറ്റി ആയിട്ട് എടുക്കും. ഇനി നിങ്ങൾ സീറ്റ്
കിട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് വിഡ്രോ ചെയ്താലും ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതാണ് ഇതിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് ഈ രജിസ്ട്രേഷനും ഓപ്ഷൻ രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കൂടുതലായിട്ട് പറയാം. പക്ഷേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. കാരണം നല്ല രീതിയിൽ എക്സാം എഴുതിയാലാണ് നമുക്കിപ്പോൾ ആർക്കിടെക്ചറിൻ്റെയൊക്കെ ആണെങ്കിൽ നാറ്റയുടെ എക്സാമാണ് എഴുതേണ്ടത്, അവിടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കീമിനും പ്ലസ് ടുവിൻ്റെ മാർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കീം എൻട്രൻസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇനി ഫാർമസിക്ക് മാത്രമാണ് നമ്മളുടെ പ്ലസ് ടു മാർക്ക് എടുക്കാത്തത്. അവിടെ ഒരു ഇത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വേണമെന്നോ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്കും കൂടി ഈ ഫാർമസി എൻട്രൻസിൻ്റെ കൂടെ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുമോ, അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. നിങ്ങൾ ഫാർമസിക്ക് വേണ്ടി കീം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് പേപ്പർ ഇതിലെ പോർഷൻസ് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷൻസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ ഈ ഓൺലൈൻ അലോട്ട്മെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ പറയാം അല്ലേ. റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ കൗൺസിലിംഗ് പ്രോസസ് MBBS BDS കോഴ്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് വേറൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ഫീസ് അടക്കണം എന്നുള്ള കാര്യം പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു ഫീസിന് റൗണ്ട് വണ്ണിലും റൗണ്ട് ടുവിലും എങ്ങനെയാണ് അതിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സീറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ. എഞ്ചിനീയറിങ്ങിൻ്റെ കേസിൽ ഈ ഒരു കാര്യം പറയുന്നില്ല. ഫീസ് അടക്കണം നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനൊരു ഫീസ് അത് എല്ലാ കോഴ്സിലും ഉള്ളവർക്ക് അടക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ റൗണ്ട് വണ്ണും റൗണ്ട് ടുവിലും ചില പ്രത്യേക കാര്യങ്ങൾ MBBSൻ്റെയും BDS കോഴ്സിൻ്റെയും കാര്യത്തിൽ പറയുന്നുണ്ട്. അത് അവർക്ക് മാത്രം പറയുന്ന കാര്യമാണ്. എഞ്ചിനീയറിങ്ങിന് അത് ഇത് ആയിട്ടില്ല ആവുന്നുള്ളത് നമുക്ക് ആ സീയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. റൗണ്ട് വണ്ണിൽ അതിപ്പോൾ MCCയുടെ കൗൺസിലിംഗ് പോലെ റൗണ്ട് വണ്ണിൽ നിങ്ങളൊരു അഡ്മിഷൻ എടുക്കുക, നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ട്, അതായത് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ട് അത് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് തിരിച്ച് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് റൗണ്ട് ടുവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ റൗണ്ട് വണ്ണിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾ ഫീസൊക്കെ അടച്ച് ഓപ്ഷൻ കൊടുത്തു, റൗണ്ട് വണ്ണിൽ അഡ്മിഷൻ കിട്ടിയത് നിങ്ങൾ എടുത്തു എങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ടുവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ പ്രത്യേകത, റൗണ്ട് ടുവിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ എടുത്താൽ അവിടെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയുള്ള വർഷങ്ങൾ പഠിക്കേണ്ടവർ, അതായത് MCCയുടെ കൗൺസിലിംഗ് പോലെ തന്നെയായി. MCCയുടെ കൗൺസിലിംഗിൽ മറ്റൊരു വ്യത്യാസം ഉണ്ടായത് നമുക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ടെന്നുള്ളതായിരുന്നു. റൗണ്ട് വണ്ണിൽ നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ എടുത്തില്ല എങ്കിൽ നമ്മൾക്ക് റൗണ്ട് ടുവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നമ്മളുടെ ഫീസും കിട്ടും. പക്ഷേ കേരള കൗൺസിലിങ്ങിന് അതിന് ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു പ്രോസ്പെക്ടസ് അനുസരിച്ചിട്ട്, ഇനി ചിലപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഇപ്പോൾ ചില ഒരു സജഷൻസ് വരുമല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ഓർഡർ വന്നിട്ട് അത് നോട്ടിഫൈ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് അനുസരിച്ചിട്ട് പറയുന്നത് നിങ്ങൾ റൗണ്ട് വണ്ണിൽ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു, നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, പക്ഷേ നിങ്ങളത് ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അടച്ച ഫീസ് കിട്ടും, പക്ഷേ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. MCCയിൽ അങ്ങനെയല്ല, നമുക്ക് സെക്കൻഡ് റൗണ്ടിലും പുതിയ ഓപ്ഷൻസ് കൊടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കേരള കൗൺസിലിങ്ങിൽ പിന്നെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ മോപ്പപ്പ് വരണം, അല്ലെങ്കിൽ ഇനി മോപ്പപ്പിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത വർഷം പറ്റുള്ളൂ, മനസ്സിലാവണ്ട. അപ്പോൾ റൗണ്ട് വണ്ണിൽ നിങ്ങളൊരു സീറ്റ് കിട്ടിയിട്ട് അത് എടുക്കുവാണെങ്കിൽ റൗണ്ട് ടുവിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ റൗണ്ട് ടുവിൽ പുതിയൊരു കോഴ്സ് കിട്ടിയില്ലെങ്കിൽ റൗണ്ട് വണ്ണിൽ കിട്ടിയ ആ കോഴ്സിൽ തന്നെ നിങ്ങൾ തുടരേണ്ടതായിട്ട് വരും. റൗണ്ട് ടുവിൽ പുതിയത് കിട്ടുവാണെങ്കിൽ റൗണ്ട് ടുവിലെ കോഴ്സിലേക്ക് നിങ്ങൾ അടുത്ത വർഷങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും, മനസ്സിലാവണ്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓപ്ഷനുകൾ അതൊക്കെ നമുക്ക് ആ ഒരു ടൈമിൽ കൂടുതലായിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ നിങ്ങളെല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നീറ്റ് ആണെങ്കിലും കീം ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഒക്കെ നന്നായിട്ട് പഠിക്കുക. എക്സാം നല്ല രീതിയിൽ എഴുതുക. നന്നായിട്ടൊക്കെ വെള്ളമൊക്കെ കുടിക്കുക. ഇപ്പോൾ ചൂടിൻ്റെയൊക്കെ സമയമാണ്. നല്ല രീതിയിൽ വെള്ളവും ഫ്രൂട്ട്സൊക്കെ കുടിക്കുക. മധുരങ്ങളും ബേക്കറി സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അതൊക്കെ കൂടുതൽ നമ്മളെ ഈ ഒരു ചൂടിൻ്റെ സമയത്ത് കൂടുതൽ ലേസി ആക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിച്ച് കുറച്ച് ടൈം, ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുമ്പോൾ ഒന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ടൊന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ചെറിയൊരു നടന്ന് പഠിക്കുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസോ അതുപോലുള്ളതൊക്കെ ചെയ്തിട്ട് പഠിക്കുക. ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റും മോശമാണ് അല്ലേ, ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് ഫുഡും അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് അധികം ഉറക്കം വരാത്ത രീതിയിലുള്ള ഫുഡുകളൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ടൈം പഠിക്കേണ്ട ഏറ്റവും അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.